ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്നു ഈജിപ്റ്റ്. പിൽക്കാലത്ത് പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും സൗഹൃദത്തിന് കാര്യമായ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നും ഇന്ത്യയുമായി മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുകയാണ് ഈജിപ്റ്റ്. ഇന്ത്യയുമായി പല ഇടപാടുകളും നടത്തുന്നുണ്ട്. അപ്പോ 14 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്റ്റിലേക്ക് പോവാണ്. യുവ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്റ്റ് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്റ്റിലേക്ക് പോവാണ്. വീണ്ടും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ ആഫ്രിക്കൻ സന്ദർശനം കൂടിയാണ് എന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. ഈ വർഷം ആദ്യം ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് തന്നെ ഇന്ത്യ ഈജിപ്റ്റ് ബന്ധം പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചുവരുന്നു എന്നൊരു സൂചന ലഭിച്ചിരുന്നു. 2015ലും 2016ലും ഈ വർഷം ആദ്യവുമായി 3 തവണ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉന്നതതല സന്ദർശനം വൈകുകയായിരുന്നു. 2020ൽ പ്രധാനമന്ത്രി ഈജിപ്റ്റ് സന്ദർശനം നടത്താൻ തീരുമാനിച്ചുവെങ്കിലും കൊറോണ മഹാമാരി കാരണം അത് നീണ്ടുപോയി. വരാനിരിക്കുന്ന സന്ദർശനവും ഈ വർഷത്തെ സിസിയുടെ ഇന്ത്യൻ സന്ദർശനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ ചരിത്രപരമായി പരിശോധിച്ചാൽ 2 വലിയ സംസ്കാരങ്ങളാണ് ഈജിപ്ഷ്യൻ സംസ്കാരവും ഇന്ത്യൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനും. ഈജിപ്റ്റ് സംസ്കാരം നമുക്കറിയാം വളരെ പുരാതനമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. നമുക്കറിയാം പിരമിഡുകളടക്കം ലോക പ്രസിദ്ധമാണ്. അപ്പോ അങ്ങനെ ഒരു പുരാതന സംസ്കാരം, അതുപോലെ തന്നെ വളരെ പുരാതനമായ ഒരുപക്ഷെ ഏറ്റവും പഴക്കം ചെന്നൊരു സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോ ചരിത്രപരമായി പ്രാധാന്യമുള്ള 2 രാജ്യങ്ങളാണ് ഈജിപ്റ്റും ഇന്ത്യയും. ഈ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ശക്തമായ ബന്ധം തുടർന്നുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഒരു മോദി സന്ദർശനം നമുക്ക് നൽകുന്നത്. 2023 ജനുവരിയിൽ പ്രസിഡന്റ് അൽ സിസിയുടെ ഇന്ത്യ സന്ദർശനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. അന്നത്തെ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെയ്റോ സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി June 22 അമേരിക്കയിലെത്തും. അവിടെ അദ്ദേഹം US പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം June 24 അദ്ദേഹം ഈജിപ്റ്റിലേക്ക് പോകുമെന്നാണ് സൂചന. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷൻസ് എന്നുള്ള രീതിയിൽ ഈ 2 രാജ്യങ്ങളും ആ ഒരു സൗഹൃദം നന്നായി തന്നെ എൻജോയ് ചെയ്യാറുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് ഈജിപ്റ്റുമായി ബന്ധമുണ്ടായിരുന്നു, പലതരത്തിലുള്ള റിലേഷൻസ് ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയും ഈജിപ്റ്റുമായിട്ട് നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും അതുപോലെ ഈജിപ്റ്റും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. നെഹ്റുവും അതുപോലെ തന്നെ ഈജിപ്റ്റ് പ്രസിഡന്റുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇടയ്ക്കൊക്കെ ആ ബന്ധത്തിൽ അകൽച്ച ഉണ്ടായിട്ടുണ്ട്, വിള്ളലുകൾ വീണിട്ടില്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈജിപ്റ്റുമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധത്തിന് പ്രാധാന്യം ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനാണ് കൊടുത്തത്. പക്ഷെ അപ്പോഴും ഈജിപ്റ്റുമായിട്ട് ഒരു സൗഹൃദം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ട്രേഡ് പാർട്ണർ കൂടിയാണ് ഈജിപ്റ്റ്. അപ്പോൾ ഇന്ത്യ ഈജിപ്റ്റ് ബന്ധം നെക്സ്റ്റ് തലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മോദിയുടെ ഈജിപ്റ്റ് സന്ദർശനം വെറുതെ ആവില്ല, തീർച്ചയായിട്ടും അതിന് വലിയ പ്രാധാന്യമുണ്ട്. വലിയ കരാറുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രതിരോധ മേഖലയിലും ഈജിപ്റ്റുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നടക്കം ആയുധങ്ങൾ ഈജിപ്റ്റ് വാങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.